Next is quadratic formula. Quadratic formula ഇങ്ങനെ വന്നെന്ന് എല്ലാവർക്കും അറിയാം എന്ന് കരുതുന്നു. അതോ അതും തണ്ടതോടെ വിഴുങ്ങിയതാണോ? ആണ്. ഓക്കെ. അപ്പോൾ ക്വാഡ്രാറ്റിക് ഫോർമുല വന്നിട്ടുള്ളത് ശരിക്കും എങ്ങനെയാ? ax സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു സീറോ. ഇത് ആ ഫോർമുല എങ്ങനെ വന്നിരിക്കുന്നത്? കംപ്ലീഷൻ ഓഫ് സ്ക്വയറിൽ നിന്നാണ്. ഓക്കെ, കംപ്ലീഷൻ ഓഫ് സ്ക്വയറിൽ നിന്നാണ് എക്സ്പ്രഷൻ വന്നിരിക്കുന്നത്. അപ്പൊ എ കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് ബി ബൈ എ എക്സ് പ്ലസ് സി ബൈ എ ഈക്വൽ ടു സീറോ. കംപ്ലീഷൻ ഓഫ് സ്ക്വയർ ചെയ്യാം. അപ്പൊ എന്താണ്? എക്സ് പ്ലസ് ബി ബൈ ടു എ ദി ഹോൾ സ്ക്വയർ. അപ്പൊ ശരിയായ കണക്ക് ഇല്ല. അപ്പൊ മൈനസ് ബി സ്ക്വയർ ബൈ ഫോർ എ സ്ക്വയർ പ്ലസ് സി ബൈ എ ഈക്വൽ ടു എന്താണ്? സീറോ. കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ എക്സ് പ്ലസ് ബി ബൈ ടു എ ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡഡ് ബൈ ഫോർ എ സ്ക്വയർ. കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. ഈ ബി സ്ക്വയർ മൈനസ് ഫോർ എ സിനെ നമ്മൾ ഡി എന്ന് വിളിക്കാൻ പോണം. അതിന്റെ ഡിസ്ക്രിമിനന്റ് അതാണ് അതിന്റെ ഡിസൈഡിങ് സംഭവം. ഡി ബൈ ഫോർ എ സ്ക്വയർ. കുഴപ്പമുണ്ടോ? അപ്പൊ ഇത് കംപ്ലീഷൻ സ്ക്വയർ വെച്ച് ഈ എക്സ്പ്രഷൻ എങ്ങനെയാക്കി മാറ്റി. ഇനി നമുക്ക് പല പല കേസുകളുണ്ട്. ഓക്കെ, ഫസ്റ്റ് കേസ്, ഫസ്റ്റ് കേസ് എങ്ങനെയാന്ന് വെച്ചാൽ ഡിസ്ക്രിമിനന്റ് ഗ്രേറ്റർ ദാൻ സീറോ. ഡിസ്ക്രിമിനന്റ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കാം. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എന്താ കിട്ടാൻ പോണേ? എക്സ് പ്ലസ് ബി ബൈ ടു എ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഡി ഡിവൈഡഡ് ബൈ ടു എ. ഓക്കെ, അപ്പൊ എക്സ് എന്താണ് കിട്ടി? എന്താ കിട്ടാൻ പോണത്? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഡി ഡിവൈഡഡ് ബൈ ടു എ. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോർമുല. കുഴപ്പമുണ്ടോ? രണ്ടാമത്തെ പോസിബിലിറ്റി എന്തായിരിക്കും? ഡി ഇസ് ഈക്വൽ ടു സീറോ. ഡി ഇസ് ഈക്വൽ ടു സീറോ ആണ് കേസ്. എന്താണ്? ആർ എസ് എസ് സീറോ ആണ്. അപ്പൊ എക്സ് പ്ലസ് ബി ബൈ ടു എ ഇസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു എന്ത് മാത്രമേ ഉള്ളൂ? മൈനസ് ബി ബൈ ടു എ മാത്രമേ ഉള്ളൂ റൂട്ട്. ഒറ്റ റൂട്ടേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് കേസിൽ രണ്ട് ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്ട്സ്. മൂന്നാമത്തെ കേസിൽ ഡി നെഗറ്റീവ് ആണ്. അപ്പൊ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി നെഗറ്റീവ് ആണെങ്കിലും ഫോർ എ സി മൈനസ് ബി സ്ക്വയർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് പ്ലസ് ബി ബൈ ടു എ ദി ഹോൾ സ്ക്വയറിനെ മൈനസ് ഓഫ് ഫോർ എ സി മൈനസ് ബി സ്ക്വയർ ബൈ ഫോർ എ സ്ക്വയറിന് എഴുതാം. ഓക്കെ, അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു എന്ന് എഴുതാൻ പറ്റും? മൈനസ് ബി പ്ലസ് ഓഫ് മൈനസ് ഐ റൂട്ട് ഓവർ ഫോർ എ സി മൈനസ് ബി സ്ക്വയർ ബൈ ടു എ. കുഴപ്പമുണ്ടോ? അപ്പൊ ഇവിടെ രണ്ട് കോംപ്ലക്സ് റൂട്ടുകൾ. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടോ?